Hi guys, welcome to Spooky Cosmos. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചതുർമുഖം എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ ഹൊറർ ജോണറിൽ വരുന്ന കൊമേഴ്ഷ്യൽ ഫിലിംസ് പലപ്പോഴും ഒരു ചില യൂസ്ഡ് റൂട്ട്സ്, ചില യൂസ്ഡ് പ്ലോട്ട് നാരേറ്റീവ്സും ട്രോപ്സും ഒക്കെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു തെറ്റെന്നല്ല പറയുന്നത്, കാരണം അതൊരു സേഫ് സോണാണ്. കാരണം ഒരു കൊമേഴ്ഷ്യൽ ഓഡിയൻസ് സാറ്റിസ്ഫൈ ആയ ഒരു ഫോർമുല അത് തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നു എന്നത് പറഞ്ഞാൽ തെറ്റല്ല, അതൊരു സേഫ് സോണാണ്. കാരണം കൊമേഴ്ഷ്യൽ പടങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വരുന്ന ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക, അതുവഴി കൂടുതൽ കൂടുതൽ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നതാണ്. ചതുർമുഖം എന്ന സിനിമ ഒരു മികച്ച, അല്ലെങ്കിൽ മലയാള സിനിമയിലെ കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഹൊറർ സിനിമകളുടെ ഒരു ടോപ്പ് ലീഗിൽ വരാൻ ഞാൻ കൺസിഡർ ചെയ്യുന്നതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇത് ഈ യൂസ്ഡ് ആയിട്ടുള്ള പ്ലോട്ട് നാരേറ്റീവ്സ്, അല്ലെങ്കിൽ ക്ലീഷേഡ് ആയിട്ടുള്ള പ്ലോട്ട് നാരേറ്റീവ്സിനെയും പ്ലോട്ട് ട്രോംസിനെയും ടോട്ടലി അവോയ്ഡ് ചെയ്യുന്നു എന്നതാണ്. ചതുർമുഖത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് തേജസ്വിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഒരു ഫോൺ കിട്ടുന്നതും തുടർന്ന് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭീതിയറിഞ്ഞ സംഭവങ്ങളുമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ആക്ച്വലി നമ്മൾ കണ്ട് വന്നിട്ടുള്ള ഈ ക്ലീഷേഡ് പ്ലോട്ട് ട്രോപ്സും നാരേറ്റീവ്സും യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഞാൻ സെക്കൻഡ് ഹാഫിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ക്ലീഷേഡ് പോർഷൻസ് ആയിരിക്കും വരിക എന്നൊരു എക്സ്പെക്ടേഷൻ തന്നെയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ എന്നെ ഒക്കെ ടോട്ടലി ഞെട്ടിച്ചുകൊണ്ട് എൻ്റെയർലി പുതിയ ഒരു റൂട്ട് എടുക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതായത് ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് നിൽക്കുമ്പോഴും ആ ക്ലീഷേസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ഒരു പുതിയ ഡയറക്ഷനിൽ പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഓഡിയൻസിന് പുതിയ കാഴ്ചകൾ, ഫ്രഷ് ആയിട്ടുള്ള തോട്ട്സും ഐഡിയാസും നൽകാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ചതുർമുഖം എന്ന സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സലീൽ വി, രഞ്ജിത്ത്, കമല, ശങ്കർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അഭയകുമാർ, അനിൽ കുര്യൻ എന്നിവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഐ എം റിയലി ഹാപ്പി ദാറ്റ് പ്രേക്ഷകൻ്റെ കൂടെ ഒന്ന് മാനിക്കുകയാണ്, പ്രേക്ഷകൻ്റെ ഒരു തിങ്കിങ് എബിലിറ്റി, അവൻ്റെ എക്സ്പെക്റ്റേഷനെ കൂടെ മാനിച്ചുകൊണ്ടാണ് ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് എ ബെസ്റ്റ് പാർട്ട് ഓഫ് ചതുർമുഖം. സെക്കൻഡ്ലി, ഇത്തരം പ്ലോട്ടിനകത്ത് വരുന്ന ഇത്തരം നെറേറ്റീവ്സിനൊപ്പം തന്നെ നമ്മൾ ഹൊറർ സിനിമകളിൽ യൂസ് ചെയ്യുന്ന ചില നെറേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ജംപ് സ്കെയർസ് എന്ന് പറയുന്നത്. ഹൊറർ എന്ന് പറഞ്ഞ ഒരു വികാരം, അല്ലെ ഭീതി എന്ന് പറഞ്ഞ വികാരം എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ അത് ജംപ് സ്കെയർസ് ആണ്. അത് ആക്ച്വലി ഹോളിവുഡ് മൂവീസ് തൊട്ട്, ഹോളിവുഡിലെ ഏറ്റവും പോപ്പുലറായ കോൺജ്യൂറിംഗ് തൊട്ടുള്ള മൂവീസ് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അതൊരു എഗെയിൻ ആണല്ലോ, അതൊരു മോശം കാര്യമൊന്നുമല്ല. എന്നാലും അതിൽ നിന്ന് മാറി വേറൊരു തരത്തിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതും ചതുർമുഖത്തെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഡോൺ വിൻസൻ്റെ സൗണ്ട് ഡിസൈൻ, അത് ഈ പടത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ എലമെൻ്റാണ്. കാരണം ഈ പടത്തിൽ ഈ ഹൊറർ എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് പ്രൈമറിലി നമുക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഈ സൗണ്ട് ഡിസൈനിൽ കൂടെ ആണ്. ഒപ്പം ഇത് നറേറ്റ് ചെയ്യുന്ന ഒരു പേസ് ഉണ്ട്. അതായത് സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് മെയിൻ പ്ലോട്ടിലോട്ട് കയറുകയാണ്. അതൊരു ത്രില്ലർ സ്വഭാവമാണ് കൂടുതലും ഉള്ളത്. അതായത് ഹൊറർ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഹൊറർ എന്ന ഒരു എലമെൻറ്റിൽ ഫോക്കസായി പൂർണ്ണമായിട്ടും ഹൊറർ ആസ്പെക്റ്റിൽ, അല്ലെ ആ കഥയിൽ എന്താ പറയുക, ഒരു ഓവർ ദ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൻ്റെ ഫോർമാറ്റിലാണ് നമ്മുടെ മുമ്പിൽ ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് എലമെൻറ്റും, ഇതിൻ്റെ ഒരു പേസിങ്ങും ഇതിൻ്റെ ഒരു ത്രില്ലർ നറേഷനും ഒപ്പം ഈ സൗണ്ട് എഫക്റ്റും കൂടെ ചേർന്നാണ് ഈ പടത്തിനകത്ത് നമുക്കൊരു ഭീതി എന്ന് പറയുന്ന വികാരം നമ്മുടെ മുമ്പിലോട്ട് തരുന്നത്. എഗെയിൻ, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ചില വിഷ്വൽ ടെക്നിക്സ്, ഞാൻ അതിനെ ഡീറ്റെയിലോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും, ബട്ട് സ്റ്റിൽ ഒരെണ്ണം ഞാൻ പറയാം. എന്നെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു ഒരു പോയിൻ്റ്, ഇതിനകത്ത് ഒരു ആസ്പെക്റ്റിൽ ഈ ഇലക്ട്രിക് വയറിനെ ജസ്റ്റ് എന്താ പറയുക, പിരിച്ച് അതൊരു കൈയുടെ ഷേപ്പിലോട്ടാക്കി വരുന്നുണ്ട്. അതൊരു ആളൊരു വ്യക്തി ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വരുന്ന ഒരു ഈ ഒരു പോസ്റ്ററിൽ ഒരു ഇലക്ട്രിക് വയറിനെ യൂസ് ചെയ്യുന്നൊരു ഒരു ഒരു സീൻ, ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. കാരണം അതൊരു ഒരു നല്ല രസകരമായൊരു ആശയമായിരുന്നു. ആൻഡ് ഫൈനലി, ചതുർമുഖം ഒരു മികച്ച സിനിമയാവാനുള്ള മെയിൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അത് മഞ്ജു വാര്യർ എന്ന വ്യക്തിയുടെ ഒരു പെർഫോമൻസാണ്. ലേഡി സൂപ്പർ സ്റ്റാർ ഓൺ ഹർ ഫുൾ ഗ്ലോറി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് ഒരു മഞ്ജു ഷോ ആണ് പടം എന്ന് പറയുന്നത്. ഞാനിവിടെ ഈ ചാനലിൽ റിവ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ മഞ്ജു വാര്യരുടെ മൂവിയാണ്. ഐ എം എ ഹാർഡ് കോർ മഞ്ജു വാര്യർ ഫാൻ. ആൻഡ് ഐ എം റിയലി ഹാപ്പി പുള്ളിക്കാരുടെ ആദ്യത്തെ പടമായ മറ്റേ അഹർ, കയറ്റം, IFK ഞാൻ കണ്ട മൂവിയാണ്.
ഇവിടെ കാർഡിൽ ഞാനിപ്പോൾ എൻ്റെ പടത്തിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഐ എം ഹാപ്പി ഒരു വിതിൻ 2 മന്ത്സിനുള്ളിൽ തന്നെ ഒരു രണ്ടാമത് ഒരു സിനിമയും എനിക്ക് റിവ്യൂ ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി മഞ്ജു ഷോ. ആൻഡ് ഓഫ് കോഴ്സ് സണ്ണി വെയിൻ അലൻസിയർ എന്നിവർ ഈക്വലി ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ ആൻഡ് ഇറ്റ്സ് ലൈക്ക് മഞ്ജു വാർ എന്ന ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു 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 ഷോ ആണ് ആക്ച്വലി ചതുർമുഖം എന്ന് പറയുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ മൂവി, പൂർണ്ണമായിട്ടും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു രസകരമായ മൂവി. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഒരു ഇന്റേണൽ ലോജിക് ഈ പടത്തിനുണ്ട്. ഐ എം നോട്ട് സെയിങ് ഇതൊരു നിങ്ങളിപ്പോൾ ഒരു എല്ലാ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒക്കെ വെച്ച് സ്ക്രൂട്ടിനൈസ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വർക്ക് ചെയ്യും എന്നല്ല ഞാനീ പറയുന്നത്. ബട്ട് ഒരു ഇന്റേണൽ ലോജിക് കാണുന്ന വ്യക്തിക്ക് ഓക്കെ ഫൈൻ ഇത് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു തീരെ നമ്മുടെ ലോജിക്കിനെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലല്ല പടം പോകുന്നത്. അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് ആക്ച്വലി. സോ ചതുർമുഖം കാണാൻ ശ്രമിക്കുക, ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഞാൻ റെക്കമെൻഡ് ചെയ്യും, പറ്റുമെങ്കിൽ ഏറ്റവും നല്ല തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഡോൺ വിൻസന്റെ സൗണ്ട് ഡിസൈൻ അത് ഈ പടത്തിൻ്റെ ഒരു ക്രൂഷ്യൽ എലമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആൻഡ് ആസ് എന്നും പറയുന്ന പോലെ തന്നെ സ്പൂക്കി കോസ്മോസ് എന്ന ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലുള്ള സിനിമകൾക്ക് വേണ്ടിയുള്ളതാണ്. സിനിമകൾ മാത്രമല്ല സീരീസ്, കോമിക് ബുക്സ്, ബുക്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സ്പൂക്കി.